ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ അടുത്തു ഞാൻ രഹസ്യ ഏജന്റ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ വരുത്തുന്ന ഒരു തിന്മയും ചെയ്യില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്തമാനം പറയുന്നത്? നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. കൊത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? അല്ല, കൊണ്ടും കൊടുത്തത് നോക്കിയ പെടുക്കണെന്തിനാണ്? ഈ കൊള്ളയും കൊടുക്കൊക്കെ ചെയ്യണല്ലേ, കിട്ടണ സമയത്ത് മൂത്രസഞ്ചിയിൽ അങ്ങനെ ഇടിയിട്ടിക്കാണ്, അതായിരിക്കും പെടുത്തു കൊടുത്ത് നടക്കണം. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളയ്ക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. മൂത്രവശം നിറഞ്ഞൂടെ, എടുത്ത് കണ്ടല്ലാക്കട്ട. അയ്യോ വേണ്ടണ്ണ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി, നിങ്ങൾ എന്റെ കണ്ണു തറപ്പിച്ചു. താങ്ക്സ്. എനിക്ക് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ ട്രെയിൻ കണക്ക് സ്റ്റോറി ഇടും. നീ ട്രെയിൻ കണക്കാ പ്ലെയിൻ കണക്കാ സ്റ്റോറി ഇടുന്നത്? നീ എന്തിനാ എന്റെ വീഡിയോ എടുത്ത് സ്റ്റോറി? ബഹളം വയ്ക്കല്ലേ അളിയ, ഞാൻ പറഞ്ഞ കേൾ. പുറകെ ഞങ്ങളുണ്ട് സംഗതി. ഇവന്മാരുടെ ചങ്കുകളാണ്, പക്ഷെ ഇവന്മാര് വെറും ചെറ്റകളാണ്, പരനാറുകളാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. ശംഭുവിൽ കുപ്പിച്ചില്ല ചേർക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ഉപയോഗിക്കരുത്. ശംഭുവിൽ കുപ്പിച്ചില്ല ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ഉപയോഗിക്കരുത്. ഇതെല്ലാം മാമൻ നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞു മനസ്സിലായി തന്നെ. ഈ വീഡിയോയുടെ ആദ്യ അവസാനം വന്നിട്ട് ഷോ ഇറക്കണത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു പേപ്പർ കട്ടിങ് അതുപോലെ വായിച്ചിട്ട് നമുക്ക് എന്ത് പത്രം വായിക്കാറുണ്ട്? ആര് വാർക്കണം നോക്കിയിരിക്കണം കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. എടാ, നീ വഴിയിൽ വെച്ച് കണ്ടാ പോലും ഒരു ഹായ് പോലും പറയല്ലേ. ഒരാഴ്ചത്തെ കണ്ടത് പിന്നെ നീ ആയിരിക്കും. ഇനിയിപ്പോ നിന്റെ ഗതി എന്താവുന്നോ, എങ്ങനെയാവുന്നോ ആർക്കറിയാം.